നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് ടൂറിസം. വിദേശ നാണ്യത്തിന്റെ വരവ് നിലച്ചതോടെ സാമ്പത്തികമായി വളരെയേറെ പ്രതിസന്ധിയിലാണ് ടൂറിസം മേഖല ഇന്ന്. ഇതിനോടൊപ്പം സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് നിലച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആഗോളതലത്തിൽ തന്നെ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോവളം. സഞ്ചാരികളുടെ വരവ് നിന്നതോടെ കോവളത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ടൂറിസത്തിൽ നിന്നുള്ള വരവ് നിലച്ചതോടെ പല റിസോർട്ടുകളുടെയും ജീവനക്കാരുടെയും അവസ്ഥ എടുത്തു പറയേണ്ടതാണ്. കോവളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി KTPDCയുടെ സെക്രട്ടറിയും CPM ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ ശ്രീ ശ്രീകുമാറിനോട് ചോദിച്ചറിയാം. എൻ്റെ പേര് ശ്രീകുമാർ. ഞാനിവിടെ കേരള ടൂറിസം പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ടൂറിസം പ്രൊട്ടക്ഷൻ കൗൺസിൽ. എന്നാൽ ഈ അടുത്ത 20 വർഷം കൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുള്ള യാതൊരുവിധ ഡെവലപ്മെൻറ്റ്സും ഈ കോവളം ബീച്ചിന് ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് നമുക്ക് അവഗണന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആകെപ്പാടെ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു നടപ്പാത മാത്രമാണ്. എന്നാൽ ബാക്കി ഈ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് വളർന്നു വന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കോവളം. ഈ കോവളത്ത് ജനിച്ചു വളർന്ന ആൾക്കാരുടെയും ഇവിടെ തൊഴിലെടുക്കുന്ന ആൾക്കാരുടെയും നിരന്തരമായ സേവനം കൊണ്ട് മാത്രം ഇൻ്റർനാഷണൽ പദവി ലഭിച്ച ഒരു ബീച്ചാണ് കോവളം ബീച്ച്. എന്നാൽ സർക്കാരിൻ്റെ മാറി വരുന്ന സർക്കാരിൻ്റെ അവഗണന കൊണ്ട് മാത്രമാണ് ഈ ഡെസ്റ്റിനേഷൻ നശിച്ചു പോകുന്നത്. എന്നാൽ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഈ കോവളത്തിനുള്ള അവഗണന ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എല്ലാ മേഖലകളിലും സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗുണങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ ടൂറിസം മേഖലയെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒട്ടനവധി സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയാണ്. സർക്കാരിനും അതുപോലെ തന്നെ ഇവിടെ ടൂറിസം കൊണ്ട് ജീവിക്കുന്നവരും സർക്കാരിനും ഒട്ടനവധി വരുമാനം നേടിത്തരുന്ന ഈ മേഖല അവഗണനയുടെ ഒറ്റ കാരണം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നടപ്പാതകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന നടപ്പാതകൾ, അതുപോലെ തന്നെ ഈ രാത്രി സമയങ്ങളായി കഴിഞ്ഞാൽ ലൈറ്റില്ല. ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കുടിവെള്ളം ഇല്ലാത്തൊരു മേഖല കോവളം മാത്രമായിരിക്കും. കുടിവെള്ളം ഇല്ല, അതുപോലെ തന്നെയാണ് പിന്നീട് വിദേശികളായാലും സ്വദേശികളായാലും കോവളത്ത് വന്നു കഴിഞ്ഞാൽ വസ്ത്രം മാറാനുള്ള സ്ഥലമില്ല, ബാത്റൂം സൗകര്യം ഇല്ല, വളരെ അവഗണന കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആഭ്യന്തര ടൂറിസം കൊണ്ട് ഈ മേഖല ഡെവലപ്പ് ചെയ്യാമെന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ വാദം. എന്നാൽ കോവളം ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം മൊത്തം റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ പോലും കോവളം ബീച്ചിലോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടൂറിസം മേഖല കഴിഞ്ഞ 16 മാസം കൊണ്ടും അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ യാതൊരുവിധമായ ഡെവലപ്പും ഈ ഭാഗത്തുണ്ടാകുന്നില്ല. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ആഹാര രീതികളാണ് കോവളത്തുള്ളത്. വളരെയധികം ഇൻ്റർനാഷണൽ ലെവലിലുള്ള പല രീതിയിലുള്ള ഈവൻ ജർമ്മനിയിലുള്ള യഥാർത്ഥ ട്രഡീഷണൽ ഫുഡ് പോലും അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കോവളം. അതുപോലെ മെക്സിക്കൻ ഫുഡ്, അതുപോലെ നമ്മുടെ പിന്നീട് ട്രഡീഷണൽ ഫുഡുകൾ, ഇപ്പോൾ എല്ലാം കിട്ടുന്നൊരു മേഖലയാണ്. പക്ഷേ സർക്കാരിൻ്റെ അടിയന്തരമായ സഹായം ഈ മേഖലയിലുള്ളവർക്ക് കൂടിയേ തീരൂ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു നടപ്പാതയാണ് ഈ കാണുന്നത്. ഇന്ന് ഈ നടപ്പാത മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടിയന്തരമായി ഈ നടപ്പാത റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് ഈ വരുന്ന പുതിയതായിട്ട് തിരഞ്ഞെടുത്ത സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്നൊരു അപേക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ കോവളം ബീച്ച് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൽ മൊത്തം തീരം കയ്യേറിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരമെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഇരുന്ന സർക്കാർ നമുക്ക് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് ഇവിടെ വന്ന് വരികയും കടലിലൊരു റീഫ് ഇടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞ 10 വർഷവും ബീച്ച് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഹാർബറിൻ്റെ നിർമ്മാണവും കടലിൻ്റെ ശോഭവും കാരണം ഇപ്പോൾ നമുക്ക് തീരമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ തീരം നിലനിർത്തണമെങ്കിൽ ആ റീഫ് അടിയന്തരമായിട്ട് ഫിക്സ് ചെയ്യുകയും അതിനെ ഈ ബീച്ച് മുഴുവനും ആ റീഫിട്ട് പിന്നെ തീരം സംരക്ഷിക്കണമെന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹാർബറിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തീരം മൊത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കോവളം എന്നുള്ളൊരു പേര് കൂടെ ഇനി നാമം മാത്രമായി മാറും.
Kovalam beach in the Manoharida, Vartipikanda, Atiavishaman, Karanjale, E. Potipolina, Narapada, Pandana, Ashasema, Narmitrikana, E. Cable Line. We would have very Karatan, Namakitata, Wi-Fi connection, Adabolana, lifeguard, Wakam, and alarm system, Yanaka Paranagonda, Avishamilla, the Fundical Chelava Kayim, other Vidavas and Upperam, Varkia, the Rizilana, Ibrapam, Chedrikan, Adabola, Fitirikan, solar light early. Ipo, Churikatale, Tourism Department. Sampati and Avisham Varamba and then you look a project you want to area, other Shasima and Nurmikian, Pinna, the Varkia, the region, Alasana, other one day Iniangilum, where a Punar, Norman, and Narthana Sameta, you would have a lovering good at Alo City, and then you were Avisha, the Jenanga, Avisha, like guiding Lajaya, Alada, is there a fund, a Vetikin or a project to go to Varil.